നമസ്കാരം. വാർത്താ വർത്തമാനം ഇപ്പോൾ ലൈവ് ന്യൂസുകൾ നൽകി. ലൈവ് ന്യൂസുകൾ തത്സമയം ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ ആക്ടിവേറ്റ് ചെയ്യുക. പുലർച്ചെ ദേഹാസ്വസ്ഥത്തെ തുടർന്ന് അദ്ദേഹത്തെ കോഴിക്കോട്ടുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു. 4 മണിയോടുകൂടിയാണ് ഹോസ്പിറ്റലിലെത്തിയത്. 5 മണിയോടുകൂടി ഹോസ്പിറ്റലിൽ മരണം സ്ഥിരീകരിച്ചു. അതിനുശേഷം രാവിലെ 9:30 മൃതദേഹം പിരാശ്ശേരി വാഴപ്പറമ്പിലെ സ്വന്തം വീട്ടിൽ എത്തിക്കുകയും അതിനുശേഷം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി എല്ലാവിധ ബഹുമതികളോടുകൂടി സ്വന്തം കുടുംബ ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കുകയായിരുന്നു. അമ്മയുടെ പ്രതിനിധിയായിട്ടാണ് ഇപ്പം ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഇടവേള ബാബുചേട്ടൻ രാവിലെ എന്നെ വിളിച്ചിരുന്നു. റീത്ത് പോലും ഞങ്ങളുടെ അമ്മയുടെ പേരിൽ വെക്കാൻ വഴിയില്ല, നാടകക്കാരുടെ പേരിലും വെക്കാൻ വഴിയില്ല, ഒരു കടയും തുറന്നിട്ടില്ല എന്നുള്ളത്. പക്ഷെ ചേട്ടന് ഈ വലിയൊരു നഷ്ടമാണ്. ശശേരൻ്റെ ആത്മാവിനും ഭയങ്കര വിഷമമായിരിക്കും. ഒരാള് പോലും എന്നെ കാണാൻ വന്നില്ലല്ലോ എന്നൊക്കെ ഒരുപക്ഷെ ശശേരൻ തമാശയായിട്ട് പറയായിരിക്കും. ഞാനിപ്പോൾ കുറച്ച് മുമ്പ് കൂടെ ശശേരൻ്റെ കൂടെ 5 സിനിമകളിൽ ഞാൻ ശശേരൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ വലിയ സ്നേഹമാണ്. ഇപ്പം കാണുമ്പോഴും ഞാൻ ആ സിനിമയിലുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങളാണ് പിന്നെ കൂട്ട്. ഏറ്റവും ഒടുവിൽ VM Vinu സിനിമയിലായിരുന്നു ഞങ്ങൾ 8 ദിവസം ഒരുമിച്ച് പാലക്കാട്. ഭയങ്കര ആവേശത്തിലായിരുന്നു, ഒരുപാട് തമാശകളും പറഞ്ഞു. പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് ശശേരൻ മരിക്കുന്നു എന്നൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇന്ന് രാവിലെ വാർത്ത കേട്ടപ്പം ഭയങ്കര വിഷമം തോന്നി. ആത്മാവിനെ നിത്യശാന്തി കിട്ടട്ടെ. എല്ലാ സിനിമാ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടും എല്ലാ നാടക പ്രവർത്തകർക്ക് വേണ്ടിയിട്ടും ഞാൻ ശശേരന് ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഓക്കെ. ജീവ സുറ്റ ഒരു പ്രിയ കലാകാരൻ്റെ നിര്യാണമാണ് ഉണ്ടായിരിക്കുന്നത്. ശശികലിക്ക അദ്ദേഹത്തിൻ്റെ അഭിനവ പാഠവും കൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള നമ്മുടെ പ്രദേശത്തിനും നാടിനും രാജ്യത്തിനും തന്നെ ഒരു വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കലാലോകത്തിനുണ്ടായിട്ടുള്ള ഈ തീരാതൊക്കത്തിൽ പങ്കുചേരുന്നു. അതോടൊപ്പം തന്നെ ഈ കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും കൂടി തന്നെയാണ് മൃതദേഹം കാണുവാനുള്ള അവസരം ഒരുക്കിയിരുന്നത്. പോലീസിൻ്റെയും മറ്റു സാംസ്കാരിക പ്രവർത്തകരും ഈ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം അമ്മയുടെ പ്രതിനിധിയായി വിനോദ് ബോബു അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകൾ വരാത്ത സാഹചര്യത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു ചടങ്ങാണ് നടന്നത്.